ഇന്ന് ചെയ്യാൻ പോകുന്നത് ബുള്ളിയൻ റോസും അതുപോലെ തന്നെ ലീഫ് സ്റ്റിച്ചും പിന്നെ കുറച്ച് ബീഡ്സും വരുന്ന ഒരു കോമ്പിനേഷനിലുള്ള ഒരു ഡിസൈനാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡിസൈൻ വരുന്നത്. ഇത് നമ്മുടെ ചുരിദാറിൻ്റെ ഒരു യോക്ക് പോർഷൻ ഫുള്ളും കവർ ചെയ്യുന്ന ടൈപ്പ് ഡിസൈനാണ്. നമുക്കിത് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം, ഒന്നെങ്കിൽ നമുക്ക് ബോർഡർ പോലെ ചെയ്യാം, അല്ലെങ്കിൽ ഇത് നമുക്ക് ചുരിദാറിൻ്റെ യോക്ക് ഫുള്ളും ഫില്ല് ചെയ്യുന്ന പോലെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഡിസൈൻ ചൂസ് ചെയ്യാം. അപ്പോൾ ഇതാണ് ഞാൻ എടുത്തിട്ടുള്ള ത്രെഡ്, ഒരു റെഡ് കളറും അതുപോലെ തന്നെ ഒരു ഗ്രീൻ കളർ ത്രെഡാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ഇതുപോലത്തെ ബീഡ്സും വേണം. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇതിനാവശ്യമുള്ളത്. ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ക്രീം കളറിൽ വരുന്ന ഒരു ചുരിദാർ മെറ്റീരിയലാണ്. നമുക്കിനി വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാനിവിടെ ആദ്യം ചെയ്യാൻ പോകുന്നത് ബുള്ളിയൻ റോസ് ആണ്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ റെഡ് കളർ ത്രെഡ് ഒരു 6 സ്ട്രാൻഡ്സിൽ എടുത്തിട്ടുണ്ട്. ബുള്ളിയൻ റോസ് കുറേ വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല എങ്ങനെയാണെന്ന്. നമുക്ക് ആദ്യം ആ ഒരു സർക്കിൾ ഇതുപോലെ ബുള്ളിയൻ റോസ് വെച്ചിട്ട് ഫില്ല് ചെയ്യാം. ഞാൻ ആദ്യം ഒരു സിംഗിൾ നോഡാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് പിന്നെ ഒരു സർക്കിൾ ഷേപ്പിൽ നമ്മൾ ബുള്ളിയൻ ചെയ്ത് പോവാണ്.
നമ്മുടെ ബുള്ളിയൻ റോസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതുപോലെയാണ് നമ്മുടെ റോസ് സ്റ്റിച്ച് വരുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ലീഫാണ്. അപ്പോൾ ലീഫ് സ്റ്റിച്ചും ഞാൻ കുറേ വീഡിയോസിൽ കാണിച്ചിട്ടുള്ളതാണ്. ഇതിന് ഞാൻ ഫിഷ് ബോൺ സ്റ്റിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഇതുപോലെ തന്നെ ലീഫിൻ്റെ ടിപ്പിൽ നിന്ന് കുത്തിയെടുത്തിട്ട് ഏകദേശം ഒരു മിഡിലിനായിട്ട് കുറച്ചുകൂടി താഴത്തോട്ട് ഇറങ്ങിയിട്ട് നമ്മളിതുപോലെ കുത്തിയെടുക്കുകയാണ്. എന്നിട്ട് താഴത്തോട്ട് നമ്മൾ കുത്തിയെടുക്കുകയാണ്, ഒരു ലീഫ് ഷേപ്പിൽ നമ്മൾ കുത്തിയെടുക്കുകയാണ്. അപ്പോൾ ഇതും ഞാൻ ചെയ്യുന്നത് 6 സ്ട്രാൻഡ്സിലാണ്. നമ്മുടെ ഗ്രീൻ കളർ ത്രെഡ് ഒരു 6 സ്ട്രാൻഡ്സിലാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ ലീഫ് സ്റ്റിച്ച് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്ന ലൈൻസ് ആണ്. അപ്പോൾ ലൈൻസ് ചെയ്യാനായിട്ടും ഞാൻ ഈ സെയിം ലീഫ് ചെയ്ത അതേ കളർ ത്രെഡ് തന്നെയാണ് 6 സ്ട്രാൻഡ്സിൽ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ലൈൻ ചെയ്യാനായിട്ട് ആദ്യം കുത്തിയെടുക്കുമ്പോൾ തന്നെ നമുക്ക് ഈ ബീഡിൽ നേരത്തെ കാണിച്ച ബീഡും ഇതുപോലെ ഒന്ന് കുത്തിയെടുത്താൽ മതി. എന്നിട്ട് നമുക്ക് എത്ര ലെങ്ത്തിൽ വേണോ അത്രയും ലെങ്ത്തിൽ താഴത്തോട്ട് കുത്തിയെടുക്കുകയാണ്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ലോക്ക് ചെയ്തെടുക്കുകയാണ്. ലോക്ക് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ കുത്തിയ പോയിൻ്റില്ലേ അതിന് തൊട്ടടുത്ത് തന്നെ മുകളിലോട്ട് കുത്തിയെടുത്തിട്ട് വീണ്ടും വീടിൻ്റെ ഉള്ളിലൂടെ കുത്തി എടുത്തിട്ട് താഴത്തോട്ട് കുത്തിയെടുത്താൽ മതി. അപ്പോൾ ഒന്നെങ്കിൽ ഇങ്ങനെ ചെയ്യാം, അതല്ലെങ്കിൽ ആദ്യം ഈ ലൈൻസ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ സെപ്പറേറ്റ് ബീഡ്സ് വെച്ച് കൊടുത്താലും മതി. എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് ഒരു ഇതിൽ തന്നെ നമുക്ക് രണ്ടും ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ വർക്ക് വരുന്നത്. ഇതുപോലെ 3 ലീവ്സും പിന്നെ ലൈൻസും വരുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ യോക്ക് പോർഷൻ ഫുള്ള് നമുക്ക് ഇതുപോലെ ചെയ്ത് കൊടുക്കാം. ഇത് വളരെ സിമ്പിളായിട്ടുള്ള സ്റ്റിച്ചാണ്. എല്ലാ അറിയേണ്ടതാണെങ്കിൽ എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയൊരു വർക്കാണ്.